ഹായ്, എല്ലാവർക്കും നിതോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചേന കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിയായി നമുക്ക് ചില്ലി ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ചിക്കനൊന്നും വേണ്ട, ഈ ചില്ലി ഉണ്ടാക്കാൻ ചേന മാത്രം ഉപയോഗിച്ചാണ് ഞാൻ ഈ ചില്ലി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചേന ഇതാ ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ചില്ലി ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിതവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ചട്ടി വെച്ച് ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പാം ഓയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചേന ഇട്ട് കൊടുക്കാം. നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചേനയൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ചേന നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ രീതിയിൽ എല്ലാതും ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പിക്ക്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക് കീറിയെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. പച്ചമുളക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതായി നമ്മുടെ ടേസ്റ്റിയായ ചേന ചില്ലി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റിയാണ് ഈ റെസിപ്പി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.